കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി മുതിർന്ന നേതാവും അഭിഭാഷകനുമായ ശ്രീധരന്റെ രാഷ്ട്രീയ നീക്കം പ്രകാശനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിച്ചാണ് ശ്രീധരന്റെ നാടകീയ നീക്കം മുഖ്യമന്ത്രി നാളെ കാഞ്ഞങ്ങാടെത്തും ആന്റണി ഉൾപ്പെടെ കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കളുമായി വ്യക്തിബന്ധമുള്ള ആളാണ് അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ രാഷ്ട്രീയത്തിലും അഭിഭാഷക വൃത്തിയിലും കനുഷ്ഠത കാട്ടുന്ന വ്യക്തിത്വം ജീവിതം നിയമം നിലപാടെന്ന അറുപതാണ്ടിൻ്റെ അനുഭവം പുസ്തകമായി ഇറങ്ങുമ്പോഴും നീക്കങ്ങളിലെ ഈ കൃത്യത അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട് ഈ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു കൂട്ടായ്മയും സഹകരണവും ഐക്യബോധത്തോടെ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഞാൻ ലഭിക്കുക അതിൻ്റെ ഉദ്ഘാടനത്തിനും എൻ്റെ ആത്മകഥാപ്രകാശനത്തിനും ലഭിക്കുക എന്നുള്ളത് ഏറെ പ്രാധാന്യം വർഹിക്കുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സൂചിപ്പിച്ചതുപോലെ അത്തരമൊരു കൗതുകം ഏതെങ്കിലും കോണുകളിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികം മാത്രമാണ് എന്നേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ പാർട്ടി നേതൃത്വത്തോടുള്ള അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ല സി കെ ശ്രീധരൻ എങ്കിലും തുറക്കാത്ത മനസ്സിലെ കണക്കുകൂട്ടലുകളെ കുറിച്ചുള്ള സൂചന വാക്കുകളിലുണ്ട് പത്തൊമ്പതിന് ശേഷം എന്താണ് രാഷ്ട്രീയ നിലപാടുകൾ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എനിക്കിപ്പോൾ അതിനെ സംബന്ധിച്ച് കൂടുതലായൊന്നും പറയാനില്ല നാളെ കാഞ്ഞങ്ങാട് പിണറായി പങ്കെടുക്കുന്ന പുസ്തകപ്രകാശന ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിക്കും ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസലിനും ക്ഷണമുണ്ട് പുസ്തകപ്രകാശനത്തിന്റെ പേരിൽ സി കെ തുടങ്ങിവച്ച നീക്കങ്ങളിൽ സംസ്ഥാന നേതാക്കന്മാർക്കടക്കം ആശങ്കയുണ്ടെന്നാണ് വിവരം ബിജിഷ് ഗോവിന്ദൻ മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്